ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് ചെറുപയർ ആണ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വരെ ഇത് കഴിച്ചു പോവും അത്രയും ടേസ്റ്റാണ് ഈ ലഡുവിനെ നല്ലൊരു ഫ്ലേവർ ആണ് ഏലക്കേടയും ഒക്കെ നല്ല ഫ്ലേവർ ഫ്ലേവറുണ്ട് ഇതുണ്ടാക്കാൻ ഒരുപാട് സമയവും ആവശ്യമില്ല പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഗ്രാമാണ് ഉള്ളത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ ലെങ്ങാനം വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുക അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏതാണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത് ഒരുപാട് തീ കൂട്ടരുത് അന്നേരം ഇത് കരിഞ്ഞു പോവും ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായി മാറിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഇതുപോലെ കളർ മാറിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതിപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ കളറിൽ വേണം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഇതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ബ്രൗൺ ആയി ആയിപ്പോവും അന്നേരം പിന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ കളറിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് ചിലപ്പം കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് ഇതിനകത്തോട്ട് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് മുഴുവനായിട്ട് വേണ്ടി വരത്തില്ല മൂന്നോ നാലോ ടേബിൾ സ്പൂണേ വേണ്ടി വരത്തുള്ളൂ ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽ കപ്പ് പൊടിച്ചാലും മതി മധുരം കുറവുള്ളവരാണെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് ചെറുപയറൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾക്ക് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ചെറിയൊരു തരി ഉണ്ടായിരിക്കും അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാര പൊടിച്ച അതേ മിക്സിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടെ വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്ന് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മധുരം നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഒരു സ്പൂണ് വെച്ച് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം ബദാമോ അണ്ടിപ്പരിപ്പോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിഞ്ഞതിന് ശേഷം നെയ്യിലൊന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ഏലക്ക പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചാലും മതി ഇനി വേണ്ടത് കാൽ കപ്പ് ഉരുക്കിയ നെയ്യാണ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തെളിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നെയ്യിലും വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് കുഴച്ചെടുക്കുക നമ്മൾക്ക് ലഡു ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ കാൽക്കപ്പ് നെയ്യാണ് വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കിട്ടണം ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാനും ഒരുപാട് സമയം ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്